ശിക്ഷാ കാലാവധി കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ജയിലിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശി നസീർ കഴിഞ്ഞ വാരം മോചിതനായി. സ്വദേശി പൗരന്റെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഇദ്ദേഹത്തിന് നാട്ടിൽ പോകാൻ ഇനിയും നിരവധി കടമ്പകളേറെയുണ്ട്. സ്വദേശി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് 9 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ജയിലിലായത്. സൗദി ബാലന്റെ കൊലപാതക കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുകയായിരുന്ന കോഴിക്കോട് നല്ലളം ബസാർ സ്വദേശി നസീർ 9 വർഷത്തിന് ശേഷം ജയിൽ മോചിതനായി. 2 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇദ്ദേഹം 9 വർഷത്തോളമായി ജയിലിൽ കഴിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജഡ്ജിയുടെ ഇടപെടലാണ് മോചനത്തിനായി വഴിതെളിച്ചത്. കേസ് പരിഗണിച്ച കോടതി സ്വദേശി പൌരന്റെ ജാമ്യത്തിൽ നസീറിന് പുറത്തിറങ്ങാൻ ജനുവരി ആദ്യം അനുവാദം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുള്ള അൽ ഉബൈദി എന്ന സൌദി പൌരന്റെ ജാമ്യത്തിൽ ജനുവരി 26-ന് നസീർ മോചിതനായത്. وهذا حقيقة مما يسعدنا ويسعد الجميع ونتمنى له في حياته العملية التوفيق في حياته العملية القادمة إن شاء الله. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തിറങ്ങാനായതിൽ സന്തോഷമുണ്ടെന്ന് നസീർ പറഞ്ഞു. അതോടൊപ്പം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മുഴുവൻ പേരെയും അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുന്നു. വളരെ സന്തോഷമായുള്ള ഒരു രംഗമാണ് ഇപ്പോൾ, കാരണം ഇത്രയും വർഷത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് മോചനമായത്, വെളിച്ചം കണ്ടത്. മാത്രമല്ല, എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും, എന്റെ സഹപ്രവർത്തകർ എല്ലാവരും, ദുആ കുടുംബക്കാരെല്ലാവരും ദുആ പഠിച്ചവന് സ്വീകരിച്ചു. ഇന്ന് അൽഹംദുലില്ല, എല്ലാവരും ദുആ കൊണ്ട് ഞാൻ ഇന്ന് റിലീസായി. അതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇതേ കേസിൽ മറ്റൊരു പ്രതിയായ ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇപ്പോഴും ജയിലിലുണ്ട്. ഇദ്ദേഹത്തിന്റെ അപ്പീലിൽ അന്തിമവിധി വരുന്നതുവരെ നസീറിന് നാട്ടിലേക്ക് പോവാൻ വിലക്കുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. കേസിൽ വാദം കേൾക്കുന്നതിനിടെ പുതിയതായി എത്തിയ ജഡ്ജി നസീറിന്റെ മോചനം വൈകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് തുണയായത്. നസീറിനെ മോചിപ്പിക്കാൻ തടസ്സമെന്താണെന്ന് പുനർവാദത്തിനിടെ വാദിഭാഗത്തോട് ജഡ്ജി ചോദിച്ചു. സൌദി പൌരന്റെ ജാമ്യത്തിൽ മോചനം നൽകാമെന്ന് വാദിഭാഗം അഭിഭാഷകൻ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അബ്ദുള്ള അൽ ഉബൈദ് ജാമ്യം നിന്നത്. സൌദി രാജകുടുംബാംഗവും ഗാർമെന്റ് ഗ്രൂപ്പ് ഡയറക്ടറുമായ അമീർ സൌദ് ബിൻ ബിൻ മുസാഇദിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമാണ് ഇദ്ദേഹം. ഗാർമെന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് റഫീഖിന്റെ ആവശ്യത്തെ തുടർന്നാണ് അമീർ സൈദ് വിഷയത്തിൽ ഇടപെട്ടത്. رجل أعمال الشيخ رفيق شفاعة الأمير سعود بن سعد بن عبد العزيز التي تكللت بالنجاح ولله الحمد وتم إطلاقه هذا اليوم ونحن سعداء بتلك الشفاعة ونتمنى له كل خير. 2006 ഡിസംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. നസീറിന്റെ സുഹൃത്തായ റഹീം സൌദി പൌരന്റെ വീട്ടിൽ ഡ്രൈവറായിരുന്നു. അംഗപരിമിതിയുള്ള ഈ വീട്ടിലെ അനസ് അൽ ഷഹരി എന്ന കുട്ടിയുമായി പുറത്തു പോവുകയായിരുന്നു. ട്രാഫിക് സിഗ്നൽ ലംഘിച്ച് വാഹനം ഓടിക്കാൻ വിസമ്മതിച്ച റഹീമിന്റെ മുഖത്തേക്ക് തുടരെ തുടരെ തുപ്പാൻ തുടങ്ങി. ഇത് തടയുന്നതിനിടെ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഭക്ഷണം നൽകാനുള്ള ഉപകരണത്തിൽ റഹീമിന്റെ കൈ പതിക്കുകയും അബദ്ധത്തിൽ കുട്ടി മരിക്കുകയുമായിരുന്നു. സഹായം തേടി റഹീം നസീറിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. റഹീമിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ച പോലീസ് നസീറിനെയും കേസിൽ പ്രതിയാക്കി. മരണത്തിൽ പങ്കില്ലാതിരുന്നിട്ടും കുറ്റകൃത്യം മറച്ചുവെച്ച കേസിൽ 2 വർഷം തടവും 300 അടിയും ശിക്ഷ വിധിച്ചു. 2012ലായിരുന്നു കേസിൽ വിധി വന്നത്. റഹീമിന് വധശിക്ഷയും ലഭിച്ചു. ഇതിൽ അപ്പീൽ നൽകിയതിനാലാണ് നസീറിന്റെ മോചനവും വൈകിയത്. വൈകിയാണെങ്കിലും നീതി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നസീർ ഇപ്പോൾ. എത്രയും വേഗമിനി നാട്ടിലെത്തി കുടുംബത്തോടൊപ്പം ചേരണം. ഇതിനായി രേഖകൾ ശരിയാക്കണം. അതോടൊപ്പം റഹീമിന്റെ കേസിൽ അന്തിമ തീരുമാനം അനുകൂലമായി തീരുമെന്നും ഇദ്ദേഹം വിശ്വസിക്കുന്നു. നാട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ നാട്ടിൽ വിളിച്ച് വിവരം അറിയിച്ചു, മോചനമായെന്നുള്ള വിവരം അറിയിച്ചു. എല്ലാവരും സന്തോഷിച്ചു. നാട്ടിൽ ഇന്ന് റിപ്പബ്ലിക് ഡേ എന്ന ഒരു അവസരത്തിൽ ഞാനും ഇവിടെ മോചനമായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വർഷങ്ങളായുള്ള നിയമ പോരാട്ടത്തിൽ നസീറിന്റെ മോചനത്തിനായി നിരവധി പേർ രംഗത്തുണ്ടായിരുന്നു. ഇന്ത്യൻ എംബസിയും KMCCയും നിയമസഹായ കമ്മിറ്റിയും വർഷങ്ങളായി ഈ കേസിന്റെ പിന്നാലെയായിരുന്നു. അവസാനം ഗാർമെന്റ് ഗ്രൂപ്പും രംഗത്തെത്തി. റഹീമിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവർ. കിഴക്കൻ പ്രവിശ്യയിൽ കഴിഞ്ഞ വാരം നടന്ന സംഘടനാ പരിപാടികളുടെ വിശേഷങ്ങളാണ് അടുത്തത്. അൽക്കോബാർ സ്നേഹവേദിയുടെ കുടുംബസംഗമവും തിരുവനന്തപുരം അസോസിയേഷന്റെ വാർഷികാഘോഷവും മികവ് പുലർത്തി.
സ്നേഹവേദി അൽക്കോബാർ കുടുംബസംഗമവും കലാസന്ധിയും സംഘടിപ്പിച്ചു. സ്നേഹവേദി കോർഡിനേറ്റർ രാജൻ ചേലക്കരയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി രക്ഷാധികാരി എം കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഈയിടെ മരിച്ച ജൌഹർ പാലുവായ് എന്ന അബു അമീനിനെ സദസ് അനുസ്മരിച്ചു. മലർവാടി ബാലസംഘം കുരുന്നുകൾ അവതരിപ്പിച്ച സ്വാഗത നൃത്തത്തോടുകൂടിയാണ് കലാപരിപാടികൾക്ക് തുടക്കമായത്. കൃതിമുഖ ഡാൻസ് ഗ്രൂപ്പ്, ദേവിക നൃത്തകലാക്ഷേത്രം എന്നിവയിലെ അംഗങ്ങൾ ചേർന്ന് നൃത്തം അവതരിപ്പിച്ചു. കലാഭവൻ നസീബ് അവതരിപ്പിച്ച കോമഡി ഷോ കാണികൾക്കിടയിൽ ചിരിയുടെ മാലപ്പടക്കങ്ങൾ വിതറി. കിഴക്കൻ പ്രവിശ്യയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ സദസ് കയ്യടിയോടെ ഏറ്റുവാങ്ങി. ദിനേശൻ കണ്ണൂർ, നിസാർ ആലപ്പുഴ, ജിൻഷാ ഹരിദാസ്, കല്യാണി രാജ്കുമാർ, ഖലീൽ, സാന്ദ്ര ഡിക്സൺ തുടങ്ങിയവർ അവതരിപ്പിച്ച സംഗീത വിരുന്ന് സദസ് ആസ്വദിച്ചു. ഹബീബ് മാങ്കോട് രചനയും സംവിധാനവും നിർവഹിച്ച സ്കിറ്റും സദസിന്റെ കയ്യടി നേടി. തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ ട്രിപ്പ് നാലാമത് വാർഷികം സായന്തനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ട്രിപ്പ വൈസ് പ്രസിഡന്റും ദമാം യൂണിവേഴ്സിറ്റി റിസർച്ച് വിഭാഗം കോർഡിനേറ്ററുമായ കെ ആർ വിജയകുമാർ നയിച്ച സിപിആർ ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയോടെ പരിപാടിക്ക് തുടക്കമായി. ഗായകൻ ആബിദ് കണ്ണൂരായിരുന്നു മുഖ്യാതിഥി. കിഴക്കൻ പ്രവിശ്യയിലെ ഗായകരും ആബിദും ചേർന്നൊരുക്കിയ സംഗീത സന്ധ്യ വിവിധ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. പ്രവാസലോകത്ത് 25 വർഷം പൂർത്തിയാക്കിയ ട്രിപ്പ് അംഗങ്ങളെ ആദരിച്ചു. പഠന പ്രോത്സാഹനങ്ങൾക്കായി അംഗങ്ങളുടെ കുട്ടികൾക്ക് സമ്മാനങ്ങളും സാക്ഷ്യപത്രങ്ങളും സമ്മാനിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹക്സർ വെഞ്ഞാറമ്മൂട്, ശിവകുമാർ, മുഹമ്മദ് ബൈജു, അജിത്ത്, മെർലിൻ സേവിയർ, അനിൽ നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അറേബ്യൻ ഡയറീസിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. പഴയ ലക്കങ്ങൾക്ക് മീഡിയ1@gulf.com സന്ദർശിക്കുക. അടുത്ത വാരം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.